പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ സന്ദർശനം നടത്തിയാലും അതൊക്കെ വലിയ വാർത്താ പ്രാധാന്യം നേടാറുണ്ട്. അവിടെയൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാറുമുണ്ട്. നമുക്കറിയാം, രാമലിംഗപുരത്ത് ഈ ചൈനീസ് പ്രസിഡന്റുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവിടേക്ക് ധാരാളം ഈ വിനോദസഞ്ചാരികൾ വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. കേദാർനാഥിലടക്കം മോദിയുടെ സന്ദർശന ശേഷം വിദേശികളടക്കമുള്ള അനവധി പേർ വരുന്നത് കണ്ടു. അങ്ങനെ അദ്ദേഹം പോകുന്ന ക്ഷേത്രങ്ങളായാലും ഇല്ലെങ്കിൽ പരിപാടികളായാലും ഒക്കെ അത് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. പ്രത്യേകിച്ച് രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങളാണെങ്കിൽ കൂടി അതൊക്കെ ജനശ്രദ്ധ ആകർഷിക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, അദ്ദേഹം രവിദാസ് ജയന്തിയുടെ ഭാഗമായി ഇന്നലെ അദ്ദേഹത്തിന് പഞ്ചാബിൽ ഒരു റാലി ഉണ്ടായിരുന്നു. ആ റാലിക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ പ്രഭാതത്തിൽ തന്നെ അദ്ദേഹം രവിദാസ് ജയന്തിയുടെ ഭാഗമായി ദില്ലി കരോൾ ബാഗിലെ ശ്രീ ഗുരു രവിദാസ് വിശ്രംധാം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിൽ എത്തുകയും പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ന്യൂസ് ഇന്ത്യ മലയാളം അടക്കം അതിൻ്റെ വീഡിയോ സഹിതം വാർത്ത ചെയ്തിരുന്നു, അദ്ദേഹം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതും വാദ്യോപകരണങ്ങൾ വായിക്കുന്നതിൻ്റെ ഒക്കെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില വാർത്തകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തു നൽകുന്നത്. അദ്ദേഹം അപ്രതീക്ഷിതമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ചെല്ലുന്നത്. ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം ഈ പൂജാരിയോട് അദ്ദേഹം തിരക്കിയത് കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നു, എന്തു ചെയ്യുന്നു എന്നാണ്. ഇത് പൂജാരിയിൽ വലിയ അത്ഭുതമുണ്ടാക്കി എന്നാണ് പറയുന്നത്. തൻ്റെ കുട്ടികളെക്കുറിച്ച് ഒരു പ്രധാനമന്ത്രി തിരക്കുന്നു, അത് ഒരു വലിയ VIP തിരക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കുട്ടിക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല, സർക്കാർ സ്കൂളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് താൻ ശ്രാവസ്തി ജില്ലയിലെ MBA ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ തൻ്റെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്ന് വളരെ ദുഃഖത്തോടുകൂടി പറയുകയും പ്രധാനമന്ത്രി അപ്പോൾ തന്നെ BJP ദില്ലി ഘടകം പ്രസിഡന്റ് അദേഷ് ഗുപ്തയെ വിളിച്ച് ഇപ്പോൾ തന്നെ ഇതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാൻ പറയുകയും ചെയ്തു. കണ്ണീരോടുകൂടിയാണ് പൂജാരി ഈ വാക്കുകൾ കേട്ടത്. ഒപ്പം തന്നെ അവിടെയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ മറ്റ് ഭരണകർത്താക്കളുടെ വിശേഷങ്ങൾ തിരക്കി അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് അപ്പോൾ തന്നെ പരിഹാരമുണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ കൂടിയ സ്ത്രീകളോടൊപ്പം അദ്ദേഹം ഭജനയിൽ പങ്കെടുക്കുക മാത്രമല്ല, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൂടി കേട്ട് പരിഹാരം നിർദ്ദേശിച്ച ശേഷമാണ് ആ മന്ദിരത്തിൽ നിന്ന് പ്രധാനമന്ത്രി മടങ്ങിയത്. ഏതായാലും ദൈവം പ്രധാനമന്ത്രിയെ അനുഗ്രഹിച്ചു, ഒപ്പം പ്രധാനമന്ത്രി അവിടെ കൂടിയ ഭക്തരെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നതാകും ഏറ്റവും പിന്നെ അനുയോജ്യമായ ഒരു തലക്കെട്ട് എന്ന് തന്നെ തോന്നുന്നു. ഏതായാലും ഈ രവിദാസ് ജയന്തിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കേജ്രിവാളും കോൺഗ്രസിൻ്റെ അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വലിയ രീതിയിൽ തന്നെ ഇത്തവണ ആഘോഷിച്ചു. കാരണം പഞ്ചാബ് തെരഞ്ഞെടുപ്പ് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം 31% ഒരു ജനവിഭാഗത്തിൻ്റെ ആത്മീയ ആചാര്യൻ കൂടിയാണ് രവിദാസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജാതിക്ക് പഞ്ചാബിലെ 4 ജില്ലകളിൽ നിർണായക സ്വാധീനവുമുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഈ ആഘോഷത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദില്ലി കരോൾ ബാഗിലെ ശ്രീ ഗുരു രവിദാസ് വിശ്രംധാം മന്ദിരത്തിലെ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്ത കാഴ്ച. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.